ഓട് വ്യവസായത്തിന് പേര് കേട്ട കോഴിക്കോട് ഫറോക്കിലെ കോമൺവെൽത്ത് ടൈ ഫാക്ടറിയിലാണ് ഇന്നത്തെ കാഴ്ചകൾ. ജർമ്മൻ മിഷനറിമാർ 1907 ഈ സ്ഥാപനം സ്ഥാപിച്ചത്. ഓട് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് മണ്ണാണ്. ആ മണ്ണിൻ്റെ മിക്സിംഗ് ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടു തരം മണ്ണാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ലീൻ ക്ലേ അഥവാ മഞ്ഞ മണ്ണ്, പ്ലാസ്റ്റിക് ക്ലേ അതായത് കറുത്ത മണ്ണ്. ഇതിൽ മഞ്ഞ മണ്ണ് ഓടിന് ഭംഗിയും നിറവും നൽകുന്നു. കറുത്ത മണ്ണ് ഓടിന് സ്ട്രെങ്തും നൽകുന്നു. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന മണ്ണ് നേരെ പോകുന്നത് പാൻമിന്നിലേക്കാണ്. ഇവിടെ വെച്ച് ഈ രണ്ട് റോളർ വഴി അത് നന്നായിട്ട് അരയുകയും താഴെ ഗ്രിഡ് പ്ലേറ്റ് വഴി താഴോട്ട് വീണു പോവുകയും ചെയ്യുന്നു. പാൻമില്ലിൽ നന്നായി അരഞ്ഞ മണ്ണ് താഴെ ഗ്രിഡ് പ്ലേറ്റിലൂടെ ഈ ബെൽറ്റ് കൺവെയറിലേക്ക് നേരെ പോകുന്നു. അടുത്ത പ്രോസസ് നടക്കുന്നത് HS റോളറിലാണ്, അതായത് ഹൈ സ്പീഡ് റോളറിലാണ്. ഈ റോളറിലേക്ക് വന്ന് വീഴുന്ന മണ്ണിൻ്റെ കനം 1.5 mm മാറുന്നു. ഇത്തരത്തിൽ അരഞ്ഞ മണ്ണിൻ്റെ മിശ്രിതം നേരെ വന്ന് വീഴുന്നത് ഡിയറിംഗ് മെഷീനിലേക്കാണ്. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് മണ്ണിലടങ്ങിയിരിക്കുന്ന എയർ കണ്ടന്റ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം പുറത്തേക്ക് വരുന്ന മണ്ണ് നിശ്ചിത അളവിൽ വെച്ച് മുറിക്കുന്നു. ഇത്തരത്തിൽ മുറിച്ച സ്ലാബുകൾ ഓരോന്നായി കൺവെയറിലേക്ക് മാറ്റുന്നു. ഈ സ്ലാബുകൾ ഇനി നേരെ പോകുന്നത് പ്രസ്സിലേക്കാണ്. ഇവിടെ വെച്ച് ഓരോ സ്ലാബുകൾ എടുത്ത് ഓയിൽ മിക്സ് ചെയ്ത് സ്ലാബുകൾ സ്മൂത്ത് ചെയ്തു വെക്കുന്നു. ശേഷം ഇവ ഓരോന്നും എടുത്ത് പ്രസ്സിലേക്ക് കൊടുക്കുന്നു. ഓരോ പ്രസ്സിന് ശേഷവും ബ്രഷ് കൊണ്ട് ഓയിൽ കൊടുക്കുന്നതും കാണാം. ഇങ്ങനെ പ്രസ് ചെയ്ത ഓരോ സ്ലാബുകളും മറുവശത്തെത്തുമ്പോൾ ഓടായിട്ട് മാറുന്നു. ഇങ്ങനെ പ്രസ്സിൽ നിന്ന് കിട്ടുന്ന ഓടുകൾ അവസാന മിനുക്കുപണിയായ ട്രിമ്മിങ്ങിലേക്ക് പോകുന്നു. ഇവിടെ വെച്ച് സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് ഇവർ കട്ട് ചെയ്ത് ശരിയാക്കുന്നു. എലിവേറ്റർ വഴി മുകളിലെത്തിയ ഇത്തരം ഓടുകൾ ഉണക്കാനായി ഡ്രയിങ് സ്പേസിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. ആ പ്രോസസ്സാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 14 അഥവാ 2 കാലം ഡ്രയിങ് സ്പേസിൽ ഈ ഓടുകൾ വെക്കേണ്ടിയിരിക്കുന്നു. രണ്ടാഴ്ചയ്ക്ക് ശേഷം ഓടുകൾ എലിവേറ്റർ വഴി താഴോട്ട് ഇറങ്ങി ഇതുപോലെ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാ തരത്തിലുള്ള ഡാമേജസും മാറ്റുന്നതാണ്. പിന്നീട് ഇവ ചൂളയിലേക്ക് ബേണിങ്ങിനായി കയറ്റി വയ്ക്കുന്നു. നിറച്ച ചൂളയുടെ വാതിലുകൾ അടയ്ക്കുന്നത് നിശ്ചിത അളവിൽ മിക്സ് ചെയ്ത മണലിൻ്റെയും കളിമണ്ണിൻ്റെയും മിശ്രിതം വെച്ചാണ്. അവ ഈ രീതിയിലാണ് അടച്ചു വെക്കുന്നത്. ചുളയിൽ വെച്ച ഓടുകൾ ഈ രീതിയിലാണ് കത്തിച്ചെടുത്തിക്കുന്നത്. ഇതിലടങ്ങിയിരിക്കുന്ന ചൂട് ഏകദേശം 900°C ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരം എന്ന് പറയുന്നത് റബ്ബറാണ്. ചൂട്
ചൂളയിൽ വെച്ച ഓടുകൾ വെന്ത ശേഷമുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെന്ത ഓടുകൾ ഇത്തരത്തിൽ അട്ടിയട്ടിയായി വണ്ടിയിലേക്ക് വയ്ക്കുന്നു. ശേഷം ഇവ സോർട്ടേഴ്സിന്റെ അടുത്തേക്കായി കൊണ്ടുപോകുന്നു. ഇവിടെ കാണുന്നത് ഓട് നിർമ്മാണത്തിന്റെ ഫൈനൽ സ്റ്റേജ് ആണ്. ഇവിടെ വച്ചാണ് ഓടിന്റെ ക്ലാസിഫിക്കേഷൻ തീരുമാനിക്കുന്നത്. ഓരോ ഓടിന്റെയും ശബ്ദത്തിന്റെയും ഫിനിഷിംഗിന്റെയും അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻ തീരുമാനിക്കുന്നു. ഇരുമ്പ് തണ്ടുകൊണ്ട് ഇതുപോലെ അടിച്ചു നോക്കിയാണ് ശബ്ദം നിർണയിക്കുന്നത്. ഇത്തരത്തിൽ ക്ലാസിഫിക്കേഷൻ നടത്തിയ ഓടുകൾ സ്റ്റോക്കിംഗ് സ്പേസിലേക്കായി കൊണ്ടുപോകുന്നു.